നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാടക ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. നാടക ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ വളരെ ബൃഹത്തായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മുടെ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള ചില ഘടനാപരമായിട്ടുള്ള ചില തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ടോക്ക് അധികം സൈദ്ധാന്തികപരവും അക്കാഡമിക്കുമായിട്ടുള്ള ഒരു തരത്തിലേക്ക് പോകാതെ എൻ്റെ വളരെ വൈയക്തികമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന നിലയിലും അതുപോലെ തന്നെ നാടക ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുള്ള ഒരു നാടക സംവിധായകൻ എന്ന നിലയിലുള്ള എൻ്റെ ചില എക്സ്പീരിയൻസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഞാനിത് ഈ അവസരം പ്രധാനമായിട്ടും വിനിയോഗിക്കുന്നത്. എനിക്ക് വളരെയധികം അനുഭവ പരിചയമൊന്നും നാടക നാടകോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടില്ല. എന്നാൽ തന്നെ 2014 അന്തർദേശീയ നാടകോത്സവത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ചില ഒബ്സർവേഷനുകളും എക്സ്പീരിയൻസുകളും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പല ഫെസ്റ്റിവലുകളിലും നാടകങ്ങൾ അവതരിപ്പിക്കുകയും അവിടെ തന്നെ ഫെസ്റ്റിവലിൻ്റെയൊക്കെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു നമ്മളൊരു നാടക ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് വളരെ അത്ര വിശദമായിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഒന്നുമല്ല. പക്ഷേ എൻ്റെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് എന്താണ് ഒരു ഫെസ്റ്റിവൽ, തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ പ്രസക്തി എന്താണ്, എന്തിനാണ് തിയേറ്റർ ഫെസ്റ്റിവൽ ഒരു ഒരു ഇടത്ത് നടക്കുന്നത്, തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള പങ്കാളികൾ, അതുപോലെ തന്നെ ഒരു തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ മെഷീനറി എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ മെഷീനറി. നമ്മളൊരു ഒരു വാഹനം നമ്മൾ ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് എൻജിൻ ആവശ്യമാണ്, അതുപോലെ അതിനൊരു ഡ്രൈവർ ആവശ്യമാണ്, അതിനൊരു ആ വെഹിക്കിളിനൊരു ബോഡി ആവശ്യമാണ്, അതിന് കൺട്രോളിങ് ഫാക്ടേഴ്സ് ആവശ്യമാണ്, ബ്രേക്ക്, ആക്സിലേറ്റർ, അതുപോലെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ മെഷീനറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെസ്റ്റിവൽ മെഷീനറി എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈവൻ്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ഒരു ഒരു ഈവൻ്റ് ഒരു പബ്ലിക് ഈവൻ്റ് ആണ് തിയേറ്റർ ഫെസ്റ്റിവൽ. അപ്പൊ അതൊരു സ്പേസ് ഫോർ എ ഒരു ഒരു സോഷ്യൽ ഗാദറിങ്, അതായത് ആ നാട്ടിലെ ആളുകൾക്ക് കൂടിച്ചേരാൻ സാധ്യമായിട്ടുള്ള ഒരു ഇടം എന്നുള്ള ഒരു ഒരു തലം ഒരു ഫെസ്റ്റിവലിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫെസ്റ്റിവലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെ? നാലാമതായിട്ട് വരുന്നത് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയുമുള്ള ചില ഫെസ്റ്റിവൽ മോഡലുകളെ കുറിച്ച് ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ അന്തർദേശീയ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഒരു മോഡൽ, കാരണം അതൊക്കെ ഇന്ത്യയിൽ അതുപോലൊരു മോഡൽ നിലനിൽക്കുന്നില്ല. ഒരു സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന അന്തർദേശീയ ഫെസ്റ്റിവൽ അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ അതിൻ്റെ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള 2014 പണിയെടുത്ത സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, എൻ്റെ ഒബ്സർവേഷനുകൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട്, എൻ്റെ ചില നിലപാടുകൾ, കലാകാരൻ്റെതായിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ് ആ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട്, ആ ഫെസ്റ്റിവലിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ വിശദമായിട്ട് എഴുതണമെന്നും പറയണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നൊരു ഒക്കേഷൻ ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അവസാനമായിട്ട് എന്ത് തരം ഫെസ്റ്റിവലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്, എന്ത് തരം ഫെസ്റ്റിവലാണ് കേരളം പോലൊരിടത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം, എന്തിനാണ് നമ്മൾ ഫെസ്റ്റിവൽ നടത്തുന്നത്? നമ്മൾ നാടക ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുമ്പോൾ മറ്റു കലാരൂപങ്ങൾക്കും കേരളത്തിൽ ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ
കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കൊച്ചിയിൽ നടക്കുന്ന ബിയനാലെ എന്ന് പറയുന്ന വിഷ്വൽ ആർട്ടിസ്റ്റുകളുടെ ഫെസ്റ്റിവൽ, നാടകക്കാരുടെ ഫെസ്റ്റിവൽ ആയിട്ടുള്ള അന്തർദേശീയ ഫെസ്റ്റിവൽ. എന്തിനാണ് ഈ ഫെസ്റ്റിവൽ? ഇത് ആർക്ക് വേണ്ടിയാണ് നടക്കുന്നത് എന്ന് പറയുന്ന വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ട് വേണം ഈ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള എന്ത് സംസാരവും തുടങ്ങാൻ. നാടകങ്ങൾ, നാടകത്തിന്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മനുഷ്യർ കൂടിച്ചേർന്ന് നിന്നുകൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കലാപരിപാടിയാണ് നാടകം. മനുഷ്യർ കൂടിച്ചേർന്ന് നിന്നുകൊണ്ട് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് നാടകം എന്ന് പറയുമ്പോൾ അത് നാടകത്തിന്റെ മാത്രം വളരെ ജൈവികമായിട്ടുള്ള ഒരു ഒരു സ്ഥിതി വിശേഷമാണ്. സിനിമയ്ക്കോ സാഹിത്യത്തിനോ ദൃശ്യകലയ്ക്കോ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ കോവിഡ് മഹാമാരി ലോകത്തെ ആകമാനം കടന്നാക്രമിച്ച സമയത്ത് നാടക പ്രവർത്തകരായിട്ടുള്ള നമ്മൾ എല്ലാവരും പെട്ടെന്ന് ബുദ്ധിമുട്ടിലായിപ്പോയി. ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കാൻ കഴിയില്ലെങ്കിൽ നാടകം സാധ്യമല്ല എന്ന് പറയുന്ന ഒരു പരമപ്രധാനമായിട്ടുള്ള വസ്തുതയിൽ നമ്മൾ എന്ത് ഡിജിറ്റൽ പോസിബിലിറ്റിയും ഓൺലൈൻ പോസിബിലിറ്റിയും ഒക്കെ എടുത്ത് പരിശോധിച്ച് ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. കാരണം നാടകം ഘടനാപരമായി ഡിജിറ്റലല്ല, നാടകം ഘടനാപരമായി വളരെ ജൈവികമായിട്ടുള്ള മനുഷ്യനും മനുഷ്യനും കൂടിയിരുന്നാൽ മാത്രം സാധ്യമാകുന്ന ഒരു ഏർപ്പാടാണ് നാടകം. അതുകൊണ്ട് തന്നെയാണ് നാടക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയായി തീരുന്നത്. നാടക പ്രവർത്തകന് മാത്രമല്ല, നാടകപ്രേമികൾക്കും നാടകവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അക്കാഡമിസ്റ്റുകൾക്കും സ്കോളേഴ്സിനും എല്ലാം ഒരു ഫെസ്റ്റിവൽ കൊടുക്കുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആ പ്രത്യേക കാലത്തുണ്ടായിട്ടുള്ള ഒരു കേരളത്തിലുണ്ടാവുന്ന ഒരു 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 ഫെസ്റ്റിവൽ ആണെങ്കിൽ, ഒരു നാഷണൽ ഫെസ്റ്റിവൽ ആണെങ്കിൽ, അത് ഇന്ത്യയിൽ നടക്കുന്ന നാടകങ്ങളുടെ ഒരു കൂടിച്ചേരലിന് സാധ്യമാകും. ആ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നാടകത്തിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിഷയപരവും ദർശനപരവും ഘടനാപരവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത് അറിയുന്നതിനുള്ള ഒരു അവസരം എന്ന നിലയിലാണ് ഒരു നാഷണൽ ഫെസ്റ്റിവൽ. ഇതുപോലെ തന്നെ ഒരു അന്തർദേശീയ ഫെസ്റ്റിവൽ പ്രധാനമായി തീരുന്നത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തിന്റെ ഘടനാപരവും ഭാഷാപരവുമായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരിട്ട് അറിയുന്നതിനുള്ള ഒരു അവസരം എന്നുള്ള തരത്തിലാണ് ഈ ഫെസ്റ്റിവലുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഈവെന്റുകളായിട്ട് നിലനിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് മറ്റെല്ലാ കലാരൂപങ്ങളും. നാടകത്തിന് പ്രധാനമായിത്തീരുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഒരു നാടകം പുറത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്കത് ആസ്വാദ്യത്തിന് സാധ്യമാകുള്ളൂ. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് മൊബൈലിലൂടെ വേണമെങ്കിൽ സിനിമ കാണാം, നമുക്ക് വേണമെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ഒരു നോവലിന്റെ ട്രാൻസ്ലേഷനോ നോവലിന്റെ കോപ്പിയോ നമ്മുടെ മൊബൈലിൽ നമുക്ക് വായിച്ചു തീർക്കാം. നാഷണൽ ഗാലറിയിലോ ടൈറ്റ് മോറാനിലോ സെർപ്പന്റൈൻ ഗാലറിയിലോ നടക്കുന്ന ഒരു ആർട്ട് ഷോയെ കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിന് ചിത്രങ്ങൾ കണ്ടു. പക്ഷെ നാടകത്തിന്റെ കാര്യത്തിൽ അത് സാധ്യമല്ല. നാടകത്തിന്റെ കാര്യത്തിൽ നാടകക്കാർ ഒരുമിച്ച്, നാടക പ്രവർത്തകരും കാഴ്ചക്കാരും സംഘാടകരും ഒരുമിച്ച് ഒരേ ഇടത്ത് കൂടിച്ചേർന്നാൽ മാത്രമേ ഫെസ്റ്റിവൽ സാധ്യമാകൂ. ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു നാടകം, ആദ്യമായി കണ്ടിട്ടുള്ള ഒരു അന്തർദേശീയ നാടകം, അത് വളരെ പ്രധാനപ്പെട്ട നാടകം എന്ന് പറയുന്നത് 2000 ഇന്ത്യയിൽ നടന്നിട്ടുള്ള ജർമ്മൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഹെയ്നർ മുള്ളർ സംവിധാനം ചെയ്തിട്ടുള്ള ഹാംലെറ്റ് മെഷീൻ എന്ന് പറയുന്ന ഒരു നാടകം, അത് ബെർത്തോൾഡ് ബ്രെക്റ്റിന്റെ ബെർലിനർ എൻസെംബിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്ന ഹെയ്നർ മുള്ളർ, ബ്രെക്റ്റിന് ശേഷം അതിൽ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്ന ഹെയ്നർ മുള്ളർ സംവിധാനം ചെയ്തിട്ടുള്ള നാടകം. ഐ തിങ്ക് മാർട്ടിൻ ഗുച്ചക് was the Uy, the character acted the resistible rise of Arthur Uy ennu parayunna oru nadagamaanu njan
ഡൽഹിയിൽ കമാരി ഓഡിറ്റോറിയത്തിൽ കണ്ടിട്ടുള്ള നാടകം. ആ നാടകത്തിൻ്റെ നാടകം കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രായം 24-25 വയസ്സാണ്. ആ സമയത്ത് ഈ നാടകം കണ്ടതിന് ശേഷം അത് എന്നെ ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ സമയത്ത് എനിക്ക് ഉണ്ടായിട്ട് ഇൻസ്പിറേഷൻ പറയുന്നത് ചെറുതല്ല. എങ്ങനെയാണ് നമ്മൾ ഈ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുള്ള ബെർലിൻ എൻസംബിൾ പോലുള്ള വലിയ നാടക സംഘത്തിൻ്റെ ഒരു നാടകം നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ചെറിയൊരു ചോദനയല്ല നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടകങ്ങളുടെ നാടക ഫെസ്റ്റിവലിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വളരെ വ്യക്തികമായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് എൻ്റെ തന്നെ പറയാം, ഇത് ഒരു നാടക ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്ന അതിൻ്റെ ചലനം എന്ന് പറയുന്നത് നാടക പ്രവർത്തകർക്കിടയിലും നാടക പ്രേമികൾക്കിടയിലും അതിന് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കിടയിലും ഉണ്ടാകുന്ന ചലനം അത് ചെറുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഈ ഇന്നത്തെ സംസാരം ഇന്നത്തെ ലെക്ചർ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിരിക്കുന്നത്. ഇങ്ങനൊരു ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു നമ്മളതിൻ്റെ ക്യൂറേറ്റോറിയൽ പൊസിഷനിൽ നിന്ന് ആലോചിക്കുകയാണ്, എന്താണ് ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു മെഷീനറി എന്ന് പറയുന്നത്? ഏത് ഫെസ്റ്റിവലിനും ആവശ്യമായിട്ടുള്ള മെഷീനറി ഉണ്ട്. അത് ലോകത്തുള്ളത് അവന്യോൺ ഫെസ്റ്റിവൽ ആവട്ടെ, എഡിൻബറോ ഫെസ്റ്റിവൽ ആവട്ടെ, അല്ലെങ്കിൽ പോളണ്ടിലെ ക്രാക്കോവിലെ ഡിവൈൻ കോമഡി ഫെസ്റ്റിവൽ ആവട്ടെ, ഡൽഹിയിലെ ഭാരതരംഗ മഹോത്സവം ആകട്ടെ, കേരളത്തിലെ അന്തർദേശീയ ഫെസ്റ്റിവൽ ആവട്ടെ, ഈ മെഷീനറി എന്ന് പറയുന്നത് ഒന്നാണ്. അതിനൊരു ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് വേണം, അതുപോലെ തന്നെ അതിനൊരു ഒരു ക്യൂറേറ്റർ ഒരു ടീം വേണം, അതിനൊരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ വേണം, അതിന് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ഒരു ടെക്നിക്കൽ സംഘം, അതിൻ്റെ റിസോഴ്സ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ആവശ്യം, അതിൻ്റെ ഒരു പബ്ലിക്കേഷൻ, അതിൻ്റെ വിങ് ആവശ്യമാണ്, മീഡിയയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഒരു ചാനൽ ആവശ്യമാണ്, പിന്നെ സ്വാഭാവികമായിട്ടും നാടകം കളിക്കാൻ വരുന്ന നാടക പ്രവർത്തകരും നാടകം കാണാൻ വരുന്ന കാഴ്ചക്കാരും, ഇത്രയും കൂട്ടരടങ്ങുന്നതാണ് ആക്ച്വലി ഇതിൻ്റെ മെഷീനറി. ഇത്രയും സംഘം ആവശ്യമുണ്ട് ഇതിൻ്റെ. ഇതാണ് ഇതിൻ്റെ ഒരു ഒരു മെഷീനറി എന്ന് പറയുന്നത്. ഇവരാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ, ഇത്രയും പേരടങ്ങുന്നതാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ. തിയേറ്റർ മേക്കേഴ്സ്, തിയേറ്റർ ഓഡിയൻസ്, തിയേറ്റർ സ്റ്റുഡൻസ്, അക്കാഡമിക്സ്, റിസർച്ചേഴ്സ്, and of course the institutions in the institution aanu ee parayna ee nadaka festival avashyamaayittulla or administrative support kodukkunnathu KSNA ennu parayna institute support aanu, government of Kerala or government of India or national school program allengil private cultural organizations ennu parayna surya festival nadathuna surya ennu parayna samskari sangham allengil abhinaya nadaka padana kendram allengil chandradasan nidathu kodukkunna lokadharmi ennu parayna nadaka sangham അല്ലെങ്കിൽ വടക്കൻ മലബാറിലുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ മലബാർ പാലക്കാട് ഭാഗത്തുള്ള കടമ്പിളിപ്പുറത്തുള്ള ഒരു നാടക സംഘം, വടക്കൻ മലബാറിലെ ഒട്ടനവധി സംഘങ്ങൾ ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് ചെയ്യുന്ന ഫെസ്റ്റിവലിൻ്റെ, ഇതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന കൂട്ടം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നമ്മൾ എന്താണ് ഈ പറയുന്ന ഇതിൻ്റെ മെഷീനറി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്ന കാര്യം മെഷീനറി എന്ന് പറയുന്ന കാര്യം ഇതെങ്ങനെയാണ് ഇത് റണ്ണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്. ഒരു ഒരു ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പ്രാധാന്യം, അവരെങ്ങനെയാണ് ഒരു ഫെസ്റ്റിവൽ വിഭാവനം ചെയ്യുന്നത്. ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ പ്രത്യേക കാലത്ത് ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, ഒരു അന്തർദേശീയ ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുന്നതിനൊപ്പം തന്നെ കേരളത്തിൽ നാഷണൽ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്, അതിനൊപ്പം തന്നെ കേരളത്തിൽ അമേച്ചർ നാടക മത്സരങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്, കേരളത്തിൽ പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ അവതരണവുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഫെസ്റ്റിവൽ, ഇങ്ങനെ പ്രധാനമായിട്ടും 4 തരം ഫെസ്റ്റിവലുകൾ കേരളത്തിൽ നടക്കാൻ പതിവുണ്ട്. ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ ഫെസ്റ്റിവലെല്ലാം വീണ്ടും അതേ പ്രൗഢിയോടെ തിരിച്ചു വരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓരോ ഫെസ്റ്റിവലുകൾക്കും ഞാൻ പറഞ്ഞ ഈ 4 വ്യത്യസ്തമായ ഫെസ്റ്റിവലുകൾക്കെല്ലാം 4 തരം റെസ്പോൺസിബിലിറ്റികളുണ്ട്. കേരളത്തിലെ അമേച്ചർ നാടക പ്രവർത്തകരുടെ കോമ്പറ്റീഷൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കേരളത്തിൽ വളർന്നു വരുന്ന നാടക പ്രവർത്തകരുടെ അവരുടെ കോൺട്രിബ്യൂഷനെ ക്രോഡീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈവെന്റ് എന്നുള്ള തരത്തിലാണ് കേരളത്തിലെ അമേച്ചർ നാടക പ്രവർത്തകരുടെ കോമ്പറ്റീഷൻ ഫെസ്റ്റിവൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത്. അവിടെ നടക്കുന്ന നാടക അവതരണങ്ങൾ
ഒരിക്കലും നമ്മൾ നാഷണൽ ഫെസ്റ്റിവലിന്റെയോ അന്തർദേശീയ ഫെസ്റ്റിവലിന്റെയോ നിലവാരവുമായി ബന്ധപ്പെടുത്തി തരവിൽപ്പെടുത്തി അതിനെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് കേരളത്തിലെ വളർന്നു വരുന്ന, കേരളത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നാടക പ്രവർത്തകരുടെ, അവരുടെ വളരെ പരിമിതമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളുടെ ഒരു ആകത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അതേ അർത്ഥത്തിൽ അതേ മൂല്യത്തോടുകൂടി തന്നെ അതിനെ കണ്ടുകൊണ്ട് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ആ ഈവെന്റ് നടത്തിക്കൊണ്ടു പോകേണ്ടതിന്റെ ആവശ്യകത. പ്രൊഫഷണൽ നാടക മത്സരം ആ ഈവെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മെച്ചർ നാടക സംഘങ്ങളുടെ ഈവെന്റ് പോലെ തന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ ഈവെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ പണികെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് നാടക പ്രവർത്തകരുടെ ഒരു കൂടിച്ചെല്ലൽ ഈവെന്റ് എന്ന തരത്തിലാണ് ഈ പറയുന്ന പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ ഈ ഫെസ്റ്റിവൽ നടന്നത്. കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഫെസ്റ്റിവൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള നാടകങ്ങളെ, പുതിയ അവതരണങ്ങളെ അടുത്ത് പരിചയപ്പെടാനുള്ള അവസരം. അപ്പം ദേശീയ ഫെസ്റ്റിവൽ ആവട്ടെ, നമുക്ക് കേരളത്തിലും അത് കേരളത്തിന് പുറത്തുള്ള ദേശീയ തലത്തിലും ദേശീയ തലത്തിന് പുറത്തുള്ള അന്തർദേശീയ തലത്തിലുള്ള നാടകങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടകം നമുക്ക് റീഡ് ചെയ്യാൻ, നമുക്ക് വായിക്കാൻ കഴിയുക എന്നുള്ള തരത്തിലാണ് ആദ്യ ഫെസ്റ്റിവൽ പ്രധാന ഭാഗം. ഈ നാല് ഫെസ്റ്റിവലുകളും ഈ നാല് ഫെസ്റ്റിവലിന്റെ വ്യതിരിക്തത്തിലുള്ളതിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിഗണിച്ച് അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ ഫെസ്റ്റിവലുകൾ നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് അതിന്റെ ഈ പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആസ് എ സൈറ്റ് ഫോർ സോഷ്യൽ ഗാദറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. അതെങ്ങനെയാണ് ഒരു സമൂഹത്തിന്, ഒരു ആളുകൾക്ക് കൂടിച്ചേരാത്ത ഇടം എന്ന തരത്തിലാണല്ലോ അത് സംഭവിക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു ആ ഇടം എന്ന് പറയുന്നത് നാടകങ്ങളുടെ, നാടകം കാണാനുള്ള ഒരു ഇടം എന്നുള്ള തരത്തിൽ മാത്രമല്ല തിയേറ്റർ ഫെസ്റ്റിവലിന് പ്രധാനമാണ്. നാടകം കാണാനുള്ള ഇടം, അതായത് സെലക്ഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റൊരുപാട് കാര്യം, അവിടെ നടക്കുന്ന ആർട്ടിസ്റ്റുകളുമായി നടക്കുന്ന ഡിസ്കഷൻസ്, ഡിബേറ്റ്, അതുപോലെ അതിൻ്റെ അക്കാഡമിക് വശം എന്ന് പറയുന്ന കൊളോക്കിയംസ്, സിംബോസിയംസ്, അതിൻ്റെ പബ്ലിക്കേഷൻസ്, ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ, പിന്നെ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാവുന്ന, കൂടിച്ചേരാവുന്ന ഇടങ്ങൾ, ഒരു ഫെസ്റ്റിവൽ സൈറ്റിന് മുൻപിൽ പല ഭാഗത്തും ഈ പറയുന്ന കലാകാരന്മാർക്കും കാഴ്ചക്കാർക്കും ഒക്കെ നിലനിൽക്കാവുന്ന ഇടമുണ്ട്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ അന്തർദേശീയ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് റീജിയണൽ തിയേറ്ററിന്റെ മുൻപിൽ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്, ഒരു വലിയ മാവ് നിൽക്കുന്നുണ്ട്. ആ മാവിന്റെ ചുവട്ടിൽ വലിയൊരു കൂട്ടം കലാകാരന്മാർ എല്ലാ കാലത്തും ഒത്തുചേരൽ, ഈ ഒത്തുചേരൽ, ആ കലാകാരന്മാരുടെ ആ മാവിൻ ചൂട്ടിലെ ഒത്തുചേരൽ ഈ പറയുന്ന അന്തർദേശീയ ഫെസ്റ്റിവലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ്. അപ്പോ ഈ പറയുന്ന വലിയ തിയേറ്ററിന്റെ അകത്ത് നടക്കുന്ന ഒരു ഒരു അവതരണത്തിന്റെ ഒപ്പം തന്നെ പ്രധാനമുള്ള ഒരു ഈവന്റ് ആണ് ഈ മരക്കുന്ന മരത്തിന്റെ ചുറ്റും നടക്കുന്ന കലാകാരന്മാരുടെ കൂടിച്ചേരലും അവരുടെ പാട്ടും കഥ പറച്ചിലും അതുപോലെ തന്നെ നാടകങ്ങളുടെ ചർച്ചയും ഈ ഒരു പ്രധാനപ്പെട്ട ഈവന്റായി മാറി നിൽക്കുന്നത് കാരണം ദിസ് ഇസ് എ സ്പേസ് ഫോർ എ സോഷ്യൽ ഗാദറിംഗ് എന്ന് പറയുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഫെസ്റ്റിവലുകൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവലുകളെ അപേക്ഷിച്ച് കേരളത്തിലെ ഫെസ്റ്റിവലുകൾ വളരെ വളരെയധികം പാർട്ടിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. അതായത് സാധാരണ ജനങ്ങൾ, വളരെയധികം പല തുറയിലുള്ള മനുഷ്യർ ഫെസ്റ്റിവലിൻ്റെ ഇടത്തിലേക്ക് വരികയും അവർക്ക് അവിടെ നിലനിൽക്കാവുന്ന ഒരു അന്തരീക്ഷം പലപ്പോഴും കേരളത്തിലെ ഫെസ്റ്റിവലുകൾ കൊടുക്കാറുണ്ട്. അത് കേരളത്തിൻ്റെ പക്ഷേ വളരെ എന്താ പറയുക, കേരളത്തിൻ്റെ വളരെ വളരെ യുണീക്കായിട്ടൊരു സാമൂഹിക സവിശേഷത കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത്. ഞാൻ പലപ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സമയത്ത് എപ്പോഴും ആ മണ്ഡി ഹൗസ് എന്ന് പറയുന്ന ഡൽഹിയിലെ വളരെ കേന്ദ്ര സ്വഭാവമുള്ള ആ ഫെസ്റ്റിവല് അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു എലീറ്റ് സ്വഭാവമുള്ള ആളുകളാണ് ആ ഫെസ്റ്റിവലിലേക്ക് പങ്കെടുക്കാൻ നാടകം കാണുന്നവർ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ സൈക്കിൾ റിക്ഷ ഓടിക്കുന്നവനോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോ അല്ലെങ്കിൽ അവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു പോലീസുകാരനോ ഈ മണ്ടി ഹൗസ് തിയേറ്ററിനകത്തേക്ക് നാടകം കാണാൻ വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല.
ഒരുപക്ഷെ കേരളത്തിലെ ഫെസ്റ്റിവലുകൾ, നാഷണൽ ഫെസ്റ്റിവൽ ആയാലും അല്ലെങ്കിൽ അന്തർദേശീയ ഫെസ്റ്റിവൽ ആയാലും മേച്ചർ തിയേറ്റർ ഫെസ്റ്റിവൽ ആയാലും പ്രൊഫഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ആയാലും എല്ലാ തുറയിലുള്ള മനുഷ്യർക്കും അവിടേക്ക് പ്രവേശനമുണ്ട് എന്ന് പറയുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസിദ്ധി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ഫെസ്റ്റിവൽ നടന്നു പോകുന്നത്. അത് അങ്ങനെയുള്ള പബ്ലിക് ഇവന്റ് ആയി തന്നെ നിലനിൽക്കേണ്ടതാണ്. അങ്ങനെയാണ് നാടകത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ആരോഗ്യ സമയത്ത് മനസ്സിലാവുന്നത്. ഇപ്പൊ ഗ്രീക്സ് ഒക്കെ ആണല്ലോ ഈ പറയുന്ന നാടകങ്ങളുടെയൊക്കെ തലവട്ടപ്പന്മാർ എന്ന് പറയുന്നത്. അവര് വലിയ വലിയ തിയേറ്റർ ബിൽഡിങ്ങുകൾ, അതെന്ന് പറയുന്ന അവരുടെ ആംഫി തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 50,000 പേർക്ക് ഇരിക്കാവുന്ന തിയേറ്ററുകളാണ്. അത്രയും പേർക്ക് ഇരിക്കാവുന്ന തിയേറ്ററുകൾ, അതായത് 50,000 പേര് ജീവിക്കുന്ന ഒരു ടൗൺഷിപ്പിൽ 50,000 പേർക്ക് തന്നെ ഇരിക്കാവുന്ന തിയേറ്റർ ഉണ്ടാക്കിയിരുന്നു ഒരു ഗ്രീക്കുകാർ. അതിന് കാരണം അത് ഈ തിയേറ്റർ കാണാൻ പോവുക എന്ന് പറയുന്നത് ഒരു 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 ചുമതലയായിരുന്നു. അത് സിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ്സ് ആക്ച്വലി മാൻഡേറ്ററി ഫോർ എ സിറ്റിസൻ ടു ഗോ ടു സീ തിയേറ്റർ. ഈ നാടകം കാണാൻ പോകുന്നത് ഈ സിറ്റീസിന്റെ ചുമതലയായിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നത്, നാടകം വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഈവന്റ് ആയിട്ടാണ് ഗ്രീക്കുകാർ കണ്ടിരുന്നത്. അതായത് ഈ നാടകത്തിന്റെ കാഴ്ചയിലൂടെ, അതായത് നമുക്കൊരു ട്രാൻസിഷൻ, ട്രാൻസ്ഫോർമേഷൻ ഇസ് പോസിബിൾ ടു ദ പ്രോസസ് ഓഫ് കഥാസിസ്. അതായത് കഥാസിസിലൂടെ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യന്റെ കൂട്ടായ്മയായിട്ടുള്ള കുടുംബത്തിനും സൊസൈറ്റിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിയൻ ഐഡിയോളജിയുടെ പുറത്താണ് ഗ്രീക്കുകാർ ഈ അവരെവിടേക്ക് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ടർക്കി ആയാലും കൊള്ളാം, മാൾട്ട ആയാലും കൊള്ളാം, സൈപ്രസ് ആയാലും കൊള്ളാം, ഗ്രീക്കുകാർ ഉടനീളം തിയേറ്ററുകൾ പറഞ്ഞു. അപ്പൊ ഈ തിയേറ്റർ ഫെസ്റ്റിവലുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ ഗാദറിംഗ് ആയിട്ടോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ പ്രധാനമായിട്ടും മറ്റു ഘടകങ്ങൾ, നമ്മൾ പലപ്പോഴും ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഫെസ്റ്റിവലിന്റെ നാടകം കാണാൻ വരുന്നു, അത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകും എന്ന് പറയുന്ന ഒരു കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ നാടക ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മൾ നാടകം കളിക്കാൻ അവിടെ അകത്ത് കയറുന്നു, നാടകം കഴിക്കുന്നു, തിരിച്ചു പോകും. പക്ഷെ നാടകമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ നാടകങ്ങൾ ഉണ്ടാകുന്നു, നാടകങ്ങൾ കാണുന്നു എന്നൊരുപരി ഈ ഫെസ്റ്റിവൽ കൊടുക്കുന്ന വേറൊരുപാട് തരങ്ങളുണ്ട്. അവന് അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കലാ ചെയ്യുന്ന പ്രവർത്തകന്റെ അവന്റെ തന്നെ കലാപ്രവൃത്തിയെ മറ്റുള്ള കലാപ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവന്റെ അത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി ഒരു നാടകക്കാരന് ഈ ഫെസ്റ്റിവലുണ്ട്. ഞാൻ ഒരു നാടകം സംവിധാനം ചെയ്തിട്ടുള്ള നാടകം ഫെസ്റ്റിവലിൽ കാണിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ നാടകത്തിൻ്റെ ഭാഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മറ്റുള്ള കലാപ്രവർത്തകരുടെ നാടകത്തിൻ്റെ ഭാഷയുമായി എങ്ങനെയാണ് എൻ്റെ നാടകം സംവദിക്കുന്നത്, എൻ്റെ നാടകം എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന വളരെ വൈയക്തികമായിട്ടുള്ള കലാപരമായിട്ടുള്ള ദർശകപരമായിട്ടുള്ള ഒരു കാര്യം നാടക പ്രവർത്തകർക്കിടയിൽ നടക്കുന്നുണ്ട് ഈ ഫെസ്റ്റിവലിലൂടെ. ഇനി നാടക കാഴ്ചക്കാരനാകട്ടെ അവന്റെ കാഴ്ചാശീലത്തെ വളരെ വലിയൊരു അളവിൽ ഈ പറയുന്ന ഈ ഫെസ്റ്റിവലുകൾ മാറ്റിമറിക്കുന്നു. ഈ മാറ്റിമറിക്കൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്യൂറേറ്റോറിയൽ ഫോക്കസ് ഇവിടെയാണ്. അവിടെയാണ് ഒരു ക്യൂറേറ്റോറിയൽ പൊസിഷൻ ഡയറക്ടർ എന്ന് പറയുന്ന ക്യൂറേറ്റോറിയൽ ആർട്ടിസ്റ്റിക് ഡയറക്ടർ, ക്യൂറേറ്റോറിയൽ ടീം എന്നൊക്കെ പറയുന്ന അവരുടെ പണി വളരെ പ്രധാനമായിട്ടുള്ളത്. ഒരു ഫെസ്റ്റിവൽ വിഭാവനം ചെയ്യുമ്പോൾ പലപ്പോഴും പല ഫെസ്റ്റിവലുകൾക്കും ഒരു ക്യൂറേറ്റോറിയൽ ഫോക്കസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയലായിട്ടുള്ളൊരു ഒരു ഓർഗനൈസർ സ്ട്രക്ചറോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ കേരളത്തിലെ അന്തർദേശീയ ഫെസ്റ്റിവൽ വളരെ പ്രധാനമായിട്ട് ഫെസ്റ്റിവലായി നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെ എല്ലാ കാലത്തും ഒരു ക്യൂറേറ്റോറിയൽ ടീം അതിന് പിന്നിൽ പണിയെടുത്തിട്ടുണ്ട് എന്നത്. അതിനെപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ അതിന് കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഒരു എപ്പോഴും അതിനൊരു ഒരു വളരെ ഒരു വിശദമായിട്ടുള്ള വിഷന്റെ പുറത്താണ് ഓരോ ഓരോ എഡിഷനും അത് ക്യൂറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെ, എന്ത് ക്യൂറേറ്റോറിയൽ പ്രൊപ്പോസിഷനാണ് ഒരു ഫെസ്റ്റിവലിൽ നമുക്ക് വെക്കേണ്ടി വരുന്നത്, അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മറ്റു ചില ഫെസ്റ്റിവലുകളുടെ മോഡലുകൾ ഒന്ന് പരിശോധിച്ചത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകളെ കുറിച്ച് പറയുക. അന്തർദേശീയ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്,
ഭാരതരംഗ മഹോത്സവം പോലെ നാഷണൽസ് പ്രോഗ്രാം നടത്തുന്ന ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ, മഹീന്ദ്ര എക്സലൻസ് തിയേറ്റർ അവാർഡ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, പൃഥ്വി ഫെസ്റ്റിവൽ ബോംബെയിൽ നടക്കുന്ന പൃഥ്വി ഫെസ്റ്റിവൽ, ബാംഗ്ലൂരിൽ നടക്കുന്ന ഗായള ഫെസ്റ്റിവൽ, കൊൽക്കത്തയിൽ നടക്കുന്ന നന്ദിഗാർ ഫെസ്റ്റിവൽ, ഡൽഹിയിൽ നടക്കുന്ന ഓൾഡ് വേൾഡ് തിയേറ്റർ ഫെസ്റ്റിവൽ, ഇന്ത്യ ഹാബിറ്റൻസ് ഫെസ്റ്റിവൽ, ചെന്നൈയിൽ നടക്കുന്ന ഹിന്ദു ഫെസ്റ്റിവൽ, ഇങ്ങനെ പലയധികം ഫെസ്റ്റിവലുകൾ നമ്മൾ ഉണ്ട്. ഇതിൽ പല ഫെസ്റ്റിവലുകളും കോമ്പറ്റീഷൻ മോഡലുകളാണ്. മഹീന്ദ്ര ഫെസ്റ്റിവലും ഹിന്ദു ഫെസ്റ്റിവലും ഒരു കോമ്പറ്റീവ് സ്ട്രക്ചറാണ്. അവിടെ ഏറ്റവും നല്ല നാടകവും നാടകം നിർച്ചയ്യുന്ന സംവിധായകനും പല കാറ്റഗറിയിലാണ് തിരഞ്ഞെടുത്ത ആളുകൾ കൊടുക്കുന്നു. ഈ ഇന്ദ്രദേശീയ ഫെസ്റ്റിവൽ ആയിട്ടുള്ള കേരളത്തിലെയും അതുപോലെ ഡൽഹിയിലെയും ഫെസ്റ്റിവലിന്റെയും ആത്യന്തികമായ ലക്ഷ്യം ആ പ്രത്യേക ഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നാടകങ്ങളുടെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് ആളുകൾക്ക്, കാഴ്ചക്കാർക്ക്, അതുപോലെ നാടക പ്രവർത്തകർക്ക് മുന്നിലേക്ക് അത് വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഈ ഫെസ്റ്റിവലുകൾക്കെല്ലാം ഒരു 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 പ്രധാനമായിട്ടുള്ള ഒരു ഒരു സംഗതി, ആ പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലുകൾക്കെല്ലാം നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന മിക്കവാറും ഫെസ്റ്റിവലുകൾക്ക് എല്ലാം ഉണ്ടാകുന്ന ഒരു പരമമായ സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഓഫ് തിയേറ്റർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു രഹസ്യം. അത് ലോകത്തെ പല ഫെസ്റ്റിവലുകൾക്കും ഇല്ലാത്ത ഒരു ഒരു രീതിയാണ് ഇന്ത്യയിലെ പല ഫെസ്റ്റിവലുകൾക്കുള്ള രീതി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടകങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടല്ല പലപ്പോഴും ഈ നാടക ഫെസ്റ്റിവലിലേക്ക് ഈ നാടകം, ഈ നാടകങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞ എല്ലാ ഫെസ്റ്റിവലുകളിലേക്കും നാടകങ്ങൾ തന്നെ. ഒരുപക്ഷെ നാടകത്തിന്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഘടനാപരമായിട്ടൊരു പ്രത്യേകത ഉണ്ടല്ലോ, മനുഷ്യന് മനുഷ്യന് കൂടി ചേർന്ന് മാത്രമേ നാടകങ്ങൾ സാധ്യമാവൂ എന്ന് പറഞ്ഞത്. നമുക്കൊരു പരിമിതികളുണ്ട്. നമുക്കൊരു അന്തർദേശീയ വിസിറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അമേരിക്കയിലെ, ഇംഗ്ലണ്ടിലെ, ജർമ്മനിയിലെ ഒരു പ്രൊഡക്ഷൻ നേരിട്ട് കണ്ടുകൊണ്ട് അതിനെ നമ്മുടെ നാട്ടിലേക്ക് അതിനെ ക്ഷണിക്കാനായിട്ടുള്ള പരിമിതി നമുക്കുണ്ട്. പക്ഷേ അങ്ങനെയാണ് മറ്റു പല അന്തർദേശീയ ഫെസ്റ്റിവലുകളും നടത്തിക്കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ ഈ ഫെസ്റ്റിവലിലേക്ക് ഈ നാടക സംഘങ്ങളെയൊക്കെ ശ്രമിക്കുന്നത് അവർ പലപ്പോഴും നാടകങ്ങളുമായിട്ട് യാത്ര ചെയ്യുകയും അതിൻ്റെ ക്യൂറേറ്റോറിയൽ ടീം പല ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നാടകങ്ങളാണ് പലപ്പോഴും ഇത്തരം ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ നാടകത്തിൻ്റെയും ക്യൂറേഷൻ എന്ന് പറയുന്നത്, ഒരു നാടകം ഒരു നമ്മൾ റീജിയണൽ തിയേറ്ററിലേക്ക് എല്ലാ നാടകങ്ങളെയും ഒരുപോലെ പമ്പ് ചെയ്ത് കാണിക്കാൻ ഇടം കൊടുക്കുക എന്നുള്ളതല്ല ഒരു ഒരു ക്യൂറേഷന്റെ ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ക്യൂറേറ്റോറിയൽ പൊസിഷനും ക്യൂറേറ്റർ റോൾ എന്ന് പറയുന്നത്, ഡയറക്ടർ റോൾ എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന എല്ലാ നാടകങ്ങളുടെയും ഘടനാപരവും വിഷയപരമായും ദർശനപരമായിട്ടുള്ള അതിൻ്റെ വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള അതിൻ്റെ 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 സ്വഭാവവിശേഷങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള തരത്തിൽ അതിൻ്റെ ഇടവും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം സ്വരുക്കൂട്ടിക്കൊടുത്ത് അതിനെ അതിന് അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു 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 ലാംഗ്വേജ് പരിപൂർണമായിട്ട് കാഴ്ചക്കാരനുമായിട്ട് സംവേദനം ചെയ്യാൻ പ്രാപ്തമാവുന്ന വിധം അതിനെ ക്യൂറേറ്റ് ചെയ്യുന്നതിലാണ് ഒരു ഫെസ്റ്റിവൽ ടീം വിജയിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോമിനാട് തിയേറ്റർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു സൈറ്റ് സ്പെസിഫിക് തിയേറ്റർ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു തിയേറ്റർ ഏതാണ്ട് 10-100 പേർ അഭിനയിക്കുന്ന നാടകം കൊണ്ടുവരുന്നു, ഇത് കാണാൻ ആവശ്യമായ കാഴ്ചക്കാരനെ അവൻ്റെ അവനെങ്ങനെയാണ് അതിനിടം രൂപപ്പെടുത്തുക, എന്ത് തരത്തിലാണ് ഈ ഫെസ്റ്റിവൽ ഈ പറയുന്ന പ്രോഗ്രാമിനൊന്ന് ചെയ്യുന്ന സമയത്ത് എന്ത് തരത്തിലാണ് അത് തുടങ്ങുക, എങ്ങനെയാണ് ഇതിനെ ക്രോഡീകരിക്കുക, ഈ ലിസ്റ്റിംഗ് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് കാഴ്ചക്കാരന് വളരെ പ്രധാനപ്പെട്ട നാടകങ്ങൾ അവന് അത് അത് കാണാൻ അവസരമുണ്ടാകുന്ന വിധത്തിൽ അതിന് റിപ്പീറ്റഡ് ഷോകൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്നിടത്താണ് ഒരു ക്യൂറേറ്റോറിയൽ ടീം, ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ഒരു പണി ഒരു വളരെ പ്രധാനപ്പെട്ട പണിയായിത്തീരും. എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് നാടകങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ എക്സലിലോ ഒരു എക്സൽ ഫോർമാറ്റിലൊരു ലിസ്റ്റാക്കി തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്നതല്ല തിയേറ്റർ ക്യൂറേഷൻ എന്ന് പറയുന്ന പണി.
അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഞാൻ പറയുന്ന തിയേറ്റർ പ്രശ്നമുള്ള പണി സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ട വിഷയം. അതാ ആദ്യമേ ഞാൻ പറഞ്ഞു തിയേറ്റർ ഫെസ്റ്റിവൽ പ്രധാനത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു ഈ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ മെഷീനറി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഈവന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നാടകങ്ങളുടെ എണ്ണം മാത്രമല്ല അതിന് ചുറ്റുപാട് നടക്കേണ്ട ഈവന്റുകളെ കുറിച്ച് പറഞ്ഞു. ഒരു നാടകത്തിന്റെ ലഘുവായിട്ട് ചരിത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിച്ചു. കേരളത്തിലെ ഫെസ്റ്റിവൽ എങ്ങനെയാണ് ഒരു അന്തർദേശീയ ഫെസ്റ്റിവൽ പ്രധാനമായി നിലനിൽക്കുന്നതിന്റെ കാരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ക്യൂറേറ്റോറിയൽ ടീമിന്റെ പണിയെ കുറിച്ചാണ്. എന്താണ് ഒരു ഡയറക്ടറുടെ പണി, എന്ത് ചെയ്താലാണ് ഒരു ഫെസ്റ്റിവൽ കൊള്ളാവുന്ന ഫെസ്റ്റിവലായി നിലനിൽക്കാൻ കഴിയുക. എന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, 2014 ഈ ഫെസ്റ്റിവൽ ഇന്റർദേശീയ ഫെസ്റ്റിവൽ എന്നോട് ക്യൂറേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട സമയത്ത് ഞാന് ആദ്യം നോക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള 4-5 എഡിഷൻസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തായിരുന്നു അതിന്റെ ക്യൂറേറ്റോറിയൽ ഫോക്കസ്. ആദ്യത്തെ എഡിഷൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ഏഷ്യൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ക്യൂറേറ്റോറിയൽ വിഷയമാണ്, ഏഷ്യയിൽ ഉണ്ടായ നാടകങ്ങളുടെ ഒരു കൂടിച്ചേരൽ എന്നുള്ള തരത്തിലാണ് ഇനാഗുറലായിട്ടുള്ള ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തിയത്. അതിന് രണ്ടാം ഘട്ടം ആഫ്രിക്കൻ ഫെസ്റ്റിവലുകളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഇവന്റ് ആയിരുന്നു. പിന്നെ ലാറ്റിൻ അമേരിക്കൻ ഫെസ്റ്റിവലുകളുടെ ഇവന്റ് ആയിരുന്നു ഐ തിങ്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് യൂറോപ്യൻ നാടകങ്ങളുടെ ഒരു കൂടിച്ചേരലും സാധ്യത. അഞ്ചാമത് ആയിട്ട് ഞാൻ ഈ ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്ത സമയത്ത് ഈ പറയുന്ന ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ എടുത്തു മാറ്റിക്കൊണ്ട് ഒരു ക്യൂറേറ്റോറിയൽ ഫോക്കസ്, വിഷയപരമായിട്ട് ക്യൂറേറ്റോറിയൽ ഫോക്കസ് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കി. അതിന് കാരണം ഒരു ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് ആ കാഴ്ചക്കാർക്കും നാടക പ്രവർത്തകർക്കും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പരിചയപ്പെടുത്തായിരുന്നു. ആദ്യത്തെ 4 എഡിഷനുകളായിട്ട് ആ പരിചയപ്പെടുത്തൽ നടന്നു കഴിഞ്ഞിരിക്കും. ലോകത്തെ പ്രധാനപ്പെട്ട 4 കോണ്ടിനെന്റുകളിൽ, അതായത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട 4 കോണ്ടിനെന്റുകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള നാടകങ്ങളെ കേരളത്തിലെ പ്രേക്ഷകർക്ക് കാണിക്കാനായിട്ട് 4 എഡിഷൻ കഴിഞ്ഞെങ്കിൽ 5th എഡിഷനിൽ ഈ പറയുന്ന കോണ്ടിനെന്റ് ആയിട്ടുള്ള പ്രിഫറൻസുകളെ മാറ്റിക്കൊണ്ട് വിഷയപരമായ ഒരു കാര്യത്തിൽ കടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഞാൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഈ ട്രാൻസിഷൻ, ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ചില കാര്യം. എന്തുകൊണ്ടാണ് ആസ് എ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന് പറയുന്ന നേരത്തിൽ അങ്ങനെ ഒരു ക്യൂറേറ്റോറിയൽ പൊസിഷൻ വയ്ക്കാൻ തീരുമാനിച്ചത്? അത് പറയുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഈ 2014 ഫെസ്റ്റിവൽ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ക്യൂറേറ്റോറിയൽ നോട്ടുണ്ട്. ആ ക്യൂറേറ്റോറിയൽ നോട്ടിന്റെ ഒരു എക്സെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേട്ടു. Transition has always animated the evolution of the human civilization. Transition has always animated the evolution of the human civilization. The art world has throughout its history undergoing a series of transformations to reach this juncture it finds itself in. At this crossroad, we also find contemporary modern theater increasingly occupying the liminal space between various art forms. It has moved away from the notions of conventional drama. With the transition as its central theme, this edition of the festival will be a curtain raiser for 21st century theater, where the strict boundaries of theater and other art disciplines are slowly fading and a new language of theater is slowly appearing. Appo ee festival munnotu vechittulla vishayaparamaya darshanam endu vachaa
ലോകത്ത് സംഭവിച്ചിട്ടുള്ള നാടകത്തിന്റെ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള വിഷയപരവും ഘടനാപരവുമായിട്ടുള്ള പുതിയ അവതരണ സമ്പ്രദായങ്ങളെ മലയാളത്തിലെ കാഴ്ചക്കാരനും നാടക പ്രവർത്തകർക്കും പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു കുറേത്തൊരു പ്രൊപ്പോസിഷൻ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന് വളരെ പ്രധാനമുണ്ട്. ഞാൻ കരുതുന്നത് ഓരോ എഡിഷനും വളരെ പ്രധാനമുണ്ട്. ഈ പറയുന്ന 2014 നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വിഷയം, അതായത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റം, അതായത് കൺവെൻഷണൽ ഡ്രമാറ്റിക് തിയേറ്റർ എന്ന് പറയുന്നതിൽ നിന്ന് പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റം, ആ മാറ്റത്തെ കേരളത്തിലെ കാഴ്ചക്കാരും നാടകപ്രവർത്തകർക്കും പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഞാൻ വിഭാവനം ചെയ്യുന്നത്. ആ ഫെസ്റ്റിവലിന്റെ ട്രാൻസിഷൻ എന്ന് പറയുന്ന ക്യൂറേറ്റോറിയൽ കൺസെപ്ഷന് ഒപ്പം ജെൻഡർ ആൻഡ് സ്പെക്ടേറ്റർഷിപ്പ് എന്ന് പറയുന്ന രണ്ട് ഉപഘടകങ്ങൾ കൂടി അതിനെക്കുള്ള ചേർത്ത് വെച്ചു. 2014 ഈ ഫെസ്റ്റിവൽ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് അട്രോസിറ്റീസ് ടുവേർഡ്സ് ചിൽഡ്രൻ, വുമൻ ആൻഡ് ഹോമോസെക്ഷൽസ് വെർ കീപ് അപ്പിയറിംഗ് ഇൻ ആൻഡ് കമ്മിങ് ഔട്ട് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ ആസ് എ ക്യൂറേറ്റർ ഓഫ് ദാറ്റ് ഫെസ്റ്റിവൽ ഞാൻ വിചാരിച്ചത് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു റെസ്പോണ്ട് ടു ദ ഇമ്മീഡിയസി ഓഫ് ദ വെരി ഇമ്പോർട്ടൻ്റ് സോഷ്യൽ പ്രോബ്ലം വിച്ച് ഇസ് ജെൻഡർ വയലൻസ്. അങ്ങനെയാണ് 2014 ആ ഫെസ്റ്റിവലിൽ ജെൻഡർ വയലൻസ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നമായത്. അതുപോലെ തന്നെ സ്പെക്ടേറ്റർഷിപ്പ്, അത് ട്രാൻസിഷന്റെ തുടർച്ചയായിട്ട് ഒരു ഉപഘടകം മാത്രം. കാഴ്ചാശീലം, നാടകം കണ്ട ശീലമുള്ള കാഴ്ചക്കാരനായി, വളരെ യാഥാർത്ഥമായിട്ടുള്ള നാടകങ്ങൾ കണ്ട ശീലമുള്ള കാഴ്ചക്കാരൻ, വളരെ പ്രൊഫഷണലായ നാടകം കണ്ടിട്ടുള്ള കാഴ്ചക്കാരനായി, എങ്ങനെയാണ് ഈ പറയുന്ന മാറി മറിഞ്ഞു വന്നിട്ടുള്ള 21-ാം നൂറ്റാണ്ടിലെ നാടക ഭാഷയെ എങ്ങനെ കാണണം എന്ന് പറയുന്ന ഒരു 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 ക്യൂറേറ്റോറിയൽ ഉപഘടകം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് ക്യൂറേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ക്യൂറേറ്റോറിയൽ പ്രൊപ്പോസിഷൻ അവിടെ കൂടിയിട്ടുള്ള നാടക പ്രവർത്തകർക്കും കാഴ്ചക്കാർക്കും സ്റ്റുഡൻസിനും സ്കോളേഴ്സിനൊക്കെ പ്രാപ്യമായി തീർക്കുക എന്നുള്ളതാണ്. നാടകക്കാരനായിട്ടുള്ള ആളുകളോട് സംവദിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. നാടകം കളിക്കാൻ വരുന്ന നാടക പ്രവർത്തകർക്കറിയാം അവർ പലപ്പോഴും നാടകം രൂപപ്പെടുത്തിയെടുക്കേണ്ടതിൻ്റെയും അതിൻ്റെ ഏറ്റവും പരിപൂർണതയോടുകൂടി അവിടെ അവതരിപ്പിക്കേണ്ടതിൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു തലവേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയമായിരിക്കും. നാടകം കഴിഞ്ഞ പിറ്റേ ദിവസമാകട്ടെ അവർ അവരുടെ സാധനങ്ങളെല്ലാം മടക്കി കെട്ടി പെറുക്കി എങ്ങനെയെങ്കിലും അവരുടെ സ്ഥലത്ത് തിരിച്ചെത്താനുള്ള ഉത്തരപ്പാടിലായിരിക്കും. അവിടെ നാടകക്കാരും കാഴ്ചക്കാരും മറ്റു നാടകപ്രവർത്തകരുമായിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയ ഒരു ഒരു അവന്യൂ മാത്രമാണ് പലപ്പോഴും. ഇതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഈ പറയുന്ന കൊളോക്കിയം അല്ലെങ്കിൽ സിംപോസിയം എന്നൊക്കെ പറയുന്ന ഈ നാടകത്തിന്റെ ക്യൂറേറ്റോറിയൽ ആയിട്ടുള്ള വിഷയത്തെ കുറിച്ച് ഒരു വിൻഡോ സ്പേസ് നമുക്ക്, അതൊരു വിൻഡോ ഓപ്പണിംഗ് ആണ്. ഈ പറയുന്ന ട്രാൻസിഷൻ അല്ലെങ്കിൽ സ്പെക്ടേറ്റർഷിപ്പ്, ജെൻഡർ എന്നൊക്കെ പറയുന്ന ഈ ക്യൂറേറ്റോറിയൽ വിഷയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പേപ്പറുകളും ചർച്ചകളും ഡിബേറ്റുകൾക്കും അക്കാഡമിക് ഡിസ്കോഴ്സ് സാധ്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആ എഡിഷനിൽ ഒരു ക്രിട്ടിക്കൽ സിംബോസിയം നടത്തുകയും അത് ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ അസോസിയേഷനുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള അവരുടെ സിംബോസിയത്തിൻ്റെ വിഷയം എങ്ങനെ എന്ത് തരം ക്രിയേറ്റീവ് ജേർണലിസം, അതായത് തിയേറ്റർ ജേർണലിസമാണ് ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിലെ നാടക മേഖലയ്ക്ക് ആവശ്യമുള്ളതും എന്നായിരുന്നു ആ സിംബോസിയത്തിൻ്റെ വിഷയം.
ട്രാൻസിഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു ഒരു ഉപ ഘടകം കൂടി ആ എഡിഷനിൽ ഉണ്ടായിരുന്നു. അതിന് ലക്ഷ്യം, അതായത് ഹിസ്റ്റോറിക്കൽ അവൻഗാർഡ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിനെ എങ്ങനെയാണ് ഈ പറയുന്ന ഫെസ്റ്റിവലുമായി ചേർത്ത് വെച്ചുകൊണ്ട് കാഴ്ചക്കാരന് കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. അതിന് കാരണം, നമ്മൾ എന്ന് പറയുന്ന ഈ 21st century തിയേറ്റർ എന്ന് പറയുന്ന ഈ മാറി വന്നിട്ട് തിയേറ്റർ ലാംഗ്വേജ്, അല്ലെങ്കിൽ പോസ്റ്റ് ഡ്രമാറ്റിക്, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ, അല്ലെങ്കിൽ പറയുന്ന ഈ സാങ്കേതികതയും സൈറ്റും സ്പേസും സിനോഗ്രഫിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഈ പറയുന്ന നാടക ഭാഷയുടെ ആത്യന്തികമായ ഒരു ഒരു റൂട്ട് കോസ് നമ്മൾ തെരഞ്ഞു പോവുകയാണ്. നമ്മൾ എത്തുക ഹിസ്റ്റോറിക്കൽ അവൻഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ അവൻഗാർഡ് എന്ന് പറയുന്ന കാര്യത്തെ ഡിസ്കസ് ചെയ്യാതെ നമുക്ക് പോസ്റ്റ്മാറ്റിക് തിയേറ്റർ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന ട്രാൻസിഷൻ 21st century സംഭവിച്ചിട്ടുള്ള ട്രാൻസിഷൻ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിലാണ് ട്രാൻസിഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ അവൻഗാർഡിനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഈവെന്റ് കൂടി കൊണ്ടുവന്നത്. എങ്ങനെയാണ് നമ്മൾ ഇമാജിൻ ചെയ്തത് എന്ന് വെച്ചാൽ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു പ്രത്യേകമായിട്ട് മേഖലയെ കൈകാര്യം ചെയ്യുന്നതിന് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഫിലിം മേക്കറും ആർട്ടിസ്റ്റും ആയിട്ടുള്ള ഒരാളെ അതിന്റെ ആ അത് ക്യൂറേറ്റ് ചെയ്യാൻ ഏർപ്പാടാക്കുകയും അത് ആ ഈ പറയുന്ന ഈ ഹിസ്റ്റോറിക്കൽ അവൻഗാർഡുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു ഷെൽഫ് ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ ഹിസ്റ്റോറിക്കൽ അവൻഗാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വർക്കുകളെ ആളുകൾക്ക് കാണാനായിട്ടുള്ള ഒരു സ്ക്രീനിങ് സ്പേസ് ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് ആ പ്രപ്പോസിഷൻ സാധ്യമാക്കിയത്. ഇതിന്റെ കൂടെ തന്നെ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് എന്നുള്ള പോസിബിലിറ്റി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ക്യൂറേറ്ററിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗം കൂടി ഞാൻ പറഞ്ഞതാണ്. ഫെസ്റ്റിവൽ സംസാരിക്കുമ്പോൾ നമ്മൾ ക്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് എൻ്റെ വളരെ വ്യക്തിമായിട്ടുള്ള ക്യൂറേഷണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടു. ഇനി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ അന്തർദേശീയ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. പലപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയാൻ അത് ഉപയോഗിക്കുക. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട്, ഒരുപാട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, ഒരുപാട് മോഹിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫെസ്റ്റിവലാണ് അന്തർദേശീയ ഫെസ്റ്റിവൽ. ഈ പറയുന്ന ക്യൂറേറ്റേഴ്സ് മാത്രമല്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, സംഗീത നാടക അക്കാദമി, കേരള ഗവൺമെന്റ്, കേരളത്തിലെ നാടക പ്രവർത്തകർ, കേരളത്തിലെ കാഴ്ചക്കാർ, തൃശ്ശൂരിലെ പരിസരവാസികൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥികൾ, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളും മനുഷ്യരും കൂടി ചേർന്നുണ്ടായിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന അന്തർദേശീയ നാടകോത്സവം. ഈ നാടകോത്സവം 10 വർഷം കഴിയുന്ന സമയത്ത്, നമ്മൾ അതിനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഫെസ്റ്റിവൽ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ ഫെസ്റ്റിവലിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ, കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കാരണം എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് നമുക്ക് ഈ ഫെസ്റ്റിവലിന് നമുക്ക് ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഫെസ്റ്റിവലിനെ വീണ്ടും, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലേക്ക് ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഈ അവസരത്തിൽ എന്ന് ഞാൻ. ഇപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവലിന്റെ 10 ഘട്ടം കഴിഞ്ഞല്ലോ, 10 എഡിഷൻ കഴിഞ്ഞിരിക്കും. ഈ നാടകത്തിന്റെ ഫെസ്റ്റിവൽ തുടർച്ചയായി കണ്ടിട്ടുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ട്. അതായത് നമ്മൾ ഈ ഫെസ്റ്റിവലിന്റെ ആദ്യ കാലത്തുണ്ടായിട്ടുള്ള, ഏതാണ്ട് പകുതിയോളം സമയം വരെ ഉണ്ടായിട്ടുള്ള ഒരു 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 ആർജവം പതുക്കെ പതുക്കെ ചോർന്നു പോകുകയും ഒരു വർഷാന്ത്യം നടക്കുന്ന ഒരു ഒരു സാംസ്കാരിക പരിപാടി എന്നുള്ള തരത്തിൽ ചുരുങ്ങിപ്പോവുകയും ഉണ്ടായി എന്നുള്ള കാര്യം നിഷേധിക്കാനാവുന്ന സംഗതിയാണ്. ഞാനത് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നടക്കുന്ന അന്തർദേശീയ സിനിമാ ഫെസ്റ്റിവലിനെ കുറിച്ചും കൊച്ചിൻ ബീനാലയെ കുറിച്ചും അവിടുത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ചും നമ്മൾ ഓർക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കേരളത്തിലെ നാടക ഫെസ്റ്റിവൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന 3 ഡിസിപ്ലിൻ, സാഹിത്യം, നാടകം, വിഷ്വൽ ആർട്ട്, സിനിമ, നാടകം എന്ന് പറയുന്ന ഒഴിച്ച് 3 മേഖലയിലുള്ള ഫെസ്റ്റിവലിന് ഒപ്പം നമുക്ക് എന്തുകൊണ്ട് നാടക ഫെസ്റ്റിവലിന് ഉയരാൻ കഴിയുന്നില്ല, എവിടെയാണ് നമുക്ക് അടിതെറ്റിയത്, നമുക്ക് എങ്ങനെയാണ് തിരിച്ചു പിടിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള ചില വളരെ
വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെ എന്നാൽ മാത്രമാണ് നമ്മൾ നാടക ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഈ സംസാരത്തിന് എനിക്കിവിടെ കുറച്ചുകൂടി അതിൻ്റെ അതിൻ്റെ ഒരു അതിൻ്റെ ദിശ പോയിന്റ് ചെയ്യപ്പെടേണ്ടത് അവിടേക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, കേരളത്തിലെ സാംസ്കാരിക വകുപ്പ്, സംഗീത നാടക അക്കാദമിയും ഗവൺമെന്റും നാടകക്കാരുടെ ഈ ഫെസ്റ്റിവൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഒരു പരിപാടിയാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പും ഗവൺമെന്റും അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെസ്റ്റിവലിന്റെ എല്ലാ മേഖലയും അതിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മുതൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരെ അതിന്റെ നമ്മൾ അതിന്റെ ഏറ്റവും പരിതാപകരമായ തരത്തിലേക്ക് നമ്മൾ പതുക്കെ 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 ആ മേലേക്ക് കയറിപ്പോയ പടി ഒന്നോ ഒന്നുമായി താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സംഭവമാണ് ഈ ഫെസ്റ്റിവലിന്റെ ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള അതിന്റെ സാമ്പത്തിക പാക്കേജ്, അതിന്റെ ബജറ്റ് രണ്ടായി വെട്ടിക്കുറയ്ക്കുകയും അത് ഈ നാടകക്കാർക്ക് ഇത്രയും പണം മതി എന്നുള്ളൊരു തീരുമാനം സാംസ്കാരിക വകുപ്പിന്റെ ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ നടത്തിട്ടുള്ള PRD എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവൽ ഡിസപ്പെയർ ആയി പോയിട്ടുള്ള ഫെസ്റ്റിവൽ, വളരെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലായിരുന്നു. കഴിഞ്ഞ PRD ഫെസ്റ്റിവൽ നടന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് നടന്നിട്ടുള്ള ഫെസ്റ്റിവലാണ്. അത് 2017 വരെ നടന്നിട്ടുള്ള ഫെസ്റ്റിവലാണ്. അതിനുശേഷം 4 വർഷം PRD നടന്നിട്ടില്ല. എന്ത് സംഭവിച്ചിട്ടില്ല? ഇത്രയധികം ധനവിയോഗം നടക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ നമ്മുടെ കലണ്ടറിൽ നിന്ന് ഡിസപ്പിയർ ആയി പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ അമേച്ചർ നാടക ഫെസ്റ്റിവൽ എന്ന് പറയുന്ന വളരെ, ഞാനൊക്കെ 20-22 വയസ്സൊക്കെ ഈ നാടക കേരളത്തിലെ അമേച്ചർ നാടക ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ വിപുലമായ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടിയായിരുന്നു. അത് ചുരുങ്ങി ചുരുങ്ങി അത് ആർക്കും വേണ്ടാത്തൊരു ഏർപ്പാടായി ചുരുങ്ങിപ്പോകുന്നതിന് കാരണം എന്താണെന്ന് പരിശോധിക്കേണ്ടത്. അതിന് സംഗീത നാടകക്കാരും പരിശോധിക്കേണ്ടതുണ്ട്, സാംസ്കാരിക പരിശോധിക്കേണ്ടത്. ഇനി അന്തർദേശീയ ഫെസ്റ്റിവലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അന്തർദേശീയ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഈ പരിപാടിക്ക് നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ ഇതിന് ഒരു സാംസ്കാരിക കലണ്ടറിൽ ഒരു ഇടം കിട്ടാതെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. എനിക്ക് പറയാനുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ചില സജഷനുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ നാടകത്തിൻ്റെ നടത്തിപ്പുമായി നാടക ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പും സംഗീത നാടക അക്കാദമിയും ഈ ഫെസ്റ്റിവലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല മാത്രം ഏറ്റെടുക്കുകയും അതിൻ്റെ എല്ലാവിധ അവതരണ ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ തീരുമാനം എടുക്കുന്നതിലും അതിൻ്റെ ഘടനാപരമായ കാര്യങ്ങളിലെല്ലാം അത് കലാകാരന്മാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള തീരുമാനം. ലോകത്തൊരിടത്തും ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന കലാപരിപാടികൾക്ക് ഗവൺമെന്റും കലാകാരന്മാരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. നമുക്കൊരിക്കലും ഗവൺമെന്റിന്റെ ഏത് തരം ഗവൺമെന്റായാലും അത് ഏത് തരം ഗവൺമെന്റ് എത്ര പ്രോ ആർട്ടിസ്റ്റ് പ്രോ പീപ്പിൾ പ്രോ ലിബറൽ ഗവൺമെന്റ് ആയപ്പോഴും ഗവൺമെന്റും കലാകാരന്മാരും ഒരുമിച്ച് പോകും. കലാകാരന്മാർ ഒറ്റതിരി നിന്നുകൊണ്ട് സ്വതന്ത്രമായി നിന്നുകൊണ്ട് പണിയെടുക്കേണ്ട ഒരു കൂട്ടരാണ് കലാകാരൻ. അവർക്ക് ആ പണി ചെയ്യാനുള്ള ഒരു ഇടം കൊടുക്കുക എന്നുള്ളതാണ് ദിശാബോധമുള്ള സാംസ്കാരിക വകുപ്പിനോട് ചെയ്യേണ്ടത്. അവിടെ വിമർശനങ്ങൾ ഉണ്ടാകാം, അത് മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ ഭാഷാപരമായിട്ടും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ടാകുക കലാകാരന്മാരുടെ പക്ഷത്തുനിന്ന് അതിന് സാധ്യമായിട്ടുള്ള ഒരു അവന്യൂ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത്തരം ഇടപെടലുകൾ ആവശ്യമാണ്. അത്തരം ഇടപെടലുകളാണ് ഒരു സമൂഹത്തിന് കലാകാരന്മാർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ആളുകളെ ചിരിപ്പിക്കുക, കരയിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കോമാളി പരിപാടിയല്ല കലാകാരന്റെ പണി. സമൂഹവുമായി സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് ഒരു ഒരു
രാഷ്ട്രീയപരവും ദർശനപരവും സാമൂഹികപരവുമായിട്ടുള്ള ഇമോഷണലുമായിട്ടുള്ള വികാരപരവുമായിട്ടുള്ള ഒരു ഒരു സംവേദനമാണ് കലാകാരൻ നടത്തുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇടമാണ് ഇത്തരം ഫെസ്റ്റിവൽ ഇടങ്ങൾ. അത് കലാകാരൻ്റെ ഇടമാണ്, കലാകാരന്മാർ ചെയ്യേണ്ട ഇടമാണ്. അതിന് പ്രാപ്തിയുള്ള കലാകാരന്മാരുടെ കൂട്ടത്തെ അവരെ ഏൽപ്പിക്കുകയും ആ പറയുന്ന ഒരു ക്യൂറേറ്റോറിയൽ ടീമിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ വർഷം അത് ക്യൂറേറ്റോ ചെയ്തെടുക്കാനുള്ള അവസരം കൊടുക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന കാര്യം ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വിങ് അതായത് ഫെസ്റ്റിവലിന്റെ ഈ ഡയറക്ടറേറ്റ് എന്നൊക്കെ പറയുന്ന ആ സംഘത്തെ തീരുമാനിക്കുന്നത് ഈ അക്കാഡമി സെക്രട്ടറി, അക്കാഡമി ചെയർമാൻ എന്നൊക്കെ പറയുന്ന ക്ലർക്കിൽ പണി ചെയ്യുന്ന ആളുകളാണ്. ഇവരൊന്നും തീരുമാനിക്കേണ്ട പണികളല്ല ഈ ഫെസ്റ്റിവൽ ഡയറക്ടർ ആരായിരിക്കണം, എന്തുതരം ഫെസ്റ്റിവൽ ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു ഫെസ്റ്റിവലിന്റെ ക്യൂറേറ്റോറിയൽ ടീമാണ്. ആ ഫെസ്റ്റിവൽ ക്യൂറേറ്റോറിനെ ഇവിടുത്തെ ഒരു ഡയറക്ടർ ബോർഡ് തീരുമാനിക്കട്ടെ, ഒരു അഞ്ചു വർഷത്തേക്ക് കാലാവധി വെച്ചുകൊണ്ട് ഇന്ത്യയിലെ വളരെ പ്രാധാന്യമുള്ള കലാപ്രവർത്തകരുടെ നാടക സംവിധായകരുടെയും നടന്മാരുടെയും നടിമാരുടെയും അതുപോലെ എഴുത്തുകാരുടെയും സ്കോളേഴ്സിന്റെയും എല്ലാം ഒരു ഒരു അഞ്ചോ ആറോ പേരുടെ ഏറ്റവും മുതിർന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീം അവർ തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന ആരായിരിക്കണം ഓരോ വർഷവും അതിൻ്റെ അതിൻ്റെ ക്യൂറേറ്റോറിയൽ വിഷയം. അയാൾക്ക് മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായി ക്യൂറേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കട്ടെ. ഓരോ സമയവും നമ്മൾ ഈ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നമ്മളൊരു നെഗോസിയേഷനാണ് നടക്കുന്നത്. ഈ ക്യൂറേറ്റോറിയൽ ടീം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് പലപ്പോഴും നെഗോസിയേഷനാണ്. ആരായിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഗവൺമെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം, അക്കാഡമിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം, അക്കാഡമിയുടെ ക്ലറിക്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, കേരളത്തിലെയും ഇന്ത്യയിലെയും കലാപ്രവർത്തകരുമായി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുക അതിൻ്റെ പോരായ്മകളുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് നെഗോസിയേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ബജറ്റ് എന്ന് പറയുന്ന സാർ അതുമായിട്ട് നമുക്ക് നെഗോസിയേറ്റ് ചെയ്യാം. ഇത്തരം നെഗോസിയേഷനിലൂടെയാണ് പലപ്പോഴും ഇത്രയും ഇത്തരം കോംപ്രമൈസുകളിലൂടെയാണ് പലപ്പോഴും ഒരു ഫെസ്റ്റിവൽ കേരളത്തിലേക്ക് സാധ്യമാകുന്നത്. നമ്മൾ കേരളത്തിൽ ഫെസ്റ്റിവൽ ചെയ്ത സമയത്ത് ഈ പറയുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ക്യൂറേറ്റോറിയൽ ഫോക്കസ് കൂടി 2014 ഈ ഫെസ്റ്റിവൽ വിഭാവനം ചെയ്തപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് 2014 ഈ നൂറ്റാണ്ടിൽ ഇന്ന് ലോകത്ത് നാടക പ്രവർത്തനം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാടക സംവിധായകനെയോ ഒരു നാടക സംഘത്തിൻ്റെയോ ഒരു നാടക കേരളത്തിലെ തൃശ്ശൂരിലെ അന്തർദേശീയ ഫെസ്റ്റിവലിലേക്ക് വരണം, ആ അവർ ആ നാടക ഫെസ്റ്റിവൽ ഓപ്പൺ ചെയ്യട്ടെ എന്നെനിക്കൊരാഗ്രഹമുണ്ടായി. അതിനു വേണ്ടിയിട്ട് ഇറ്റലിയിലെ റോമിയോ കാസ്റ്റെല്ലൂച്ചി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംവിധായകന്റെ സംഘവുമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയും ആ അവരുടെ ഹേ ഗേൾ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ആ ഫെസ്റ്റിവലിലേക്ക് ആ വർഷം വരാനായിട്ട് അവർ സമ്മതിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും വളരെ ചെറിയ കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത്. അഞ്ചോ ആറോ പേരടങ്ങുന്ന ഒരു നാടക സംഘം ഇവിടേക്ക് വരുന്നു. ഏതാണ്ട് 45 പേർ വരുന്ന ഒരു നാടക പെർഫോമൻസ് ആണെന്ന് ആലോചിക്കണം. കാസ്റ്റെല്ലൂച്ചിയും അതിലെ പ്രധാനപ്പെട്ട സംഘതി പ്രവർത്തകരും പ്രധാന നടിയും മാത്രം കേരളത്തിൽ വരികയും കേരളത്തിൽ നിന്ന് 40 നടി നടന്മാർ റിക്രൂട്ട് ചെയ്തുകൊണ്ട് കാസ്റ്റെല്ലൂച്ചിയുമായി ഏതാണ്ട് 10 വർക്ക് ചെയ്തുകൊണ്ട് 11 അത് ഓപ്പൺ ചെയ്യുക ഷോ എന്നൊക്കെ പറയുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അത് കാസ്റ്റെല്ലൂച്ചിയുടെ സംഘം അത് അംഗീകരിക്കുകയും അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുകയും ചെയ്തെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാൻ ആവശ്യമായ അവരുടെ എയർ ടിക്കറ്റുകളോ അവർ ആവശ്യപ്പെട്ട വളരെ ചെറിയ ഒരു റെമ്യൂണറേഷൻ കൊടുക്കാൻ പോലും നമുക്ക് സാധ്യമായി. അതിന് കാരണം വളരെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തു വച്ചിരുന്നു. നമ്മൾ അവിടെ വരുന്ന എല്ലാ നാടകത്തിനും നമ്മൾ കൊടുക്കാൻ പോകുന്ന 75,000 അതിപ്പോ കാസ്റ്റെല്ലൂച്ചി ആകട്ടെ, അത് കേരളത്തിലുള്ള തൃശ്ശൂരിലുള്ള നാടകക്കാരനായിട്ട് രണ്ടു പേർക്ക് 1 കിട്ടും എന്ന് പറയുന്ന ഒരു വളരെ വിചിത്രമായ തീരുമാനം നമ്മൾ എടുത്തു വച്ചിരിക്കുക. കേരളത്തിൽ നടക്കുന്ന അന്തർദേശീയ ഫെസ്റ്റിവൽ ക്രിസ്റ്റഫർ സനൂസി വരുന്നതും അവ കേരളത്തിലൊരു സംവിധായകൻ വരുന്നത് രണ്ടാണ്. അതിനെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം. കൊച്ചിൻ ബീനാലെ എന്ന് പറയുന്ന സമയത്ത് അവിടെ ആന്റണി കോർമലിയുടെ ഇൻസ്റ്റലേഷൻ നാട്ടു വരുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ആർട്ടിസ്റ്റിന്റെ ഇൻസ്റ്റലേഷൻ നാട്ടു വരുന്നതും രണ്ടാണ്.
ഇവർക്ക് രണ്ടുപേർക്ക് എല്ലാവർക്കും 50,000 രൂപ കൊടുക്കണം തീരുമാനം ഇവർ എടുത്തു വെച്ചിട്ടില്ല. അത് അവർ കൊണ്ടുവരുന്ന അവരുടെ കലാരൂപവുമായി ബന്ധപ്പെട്ട് എന്ത് തരം ഇടപെടലാണ് നമ്മുടെ ഈ ക്രിയേറ്റോറിയൽ ടീമിന്റെ പ്രശ്നം ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത് വളരെ റാഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് പലപ്പോഴും എടുക്കുന്നത്. പത്ത് നമ്മുടെ ഫെസ്റ്റിവൽ ആവട്ടെ, നമ്മൾ വളരെ ബ്യൂറോക്രാറ്റിക് തീരുമാനം എടുത്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് നടക്കുക. ഇത് ലോജിക്ക് ഈ തെറ്റാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരുടെ വർക്കുകളും ഒരുപോലെയല്ല, അത് നമുക്കറിയാം ഒരുപോലെയല്ലാന്ന്. ചില നാടകങ്ങൾ വലിയ നാടകങ്ങളാണ്, ചില നാടകങ്ങൾ ചെറിയ നാടകങ്ങളാണ്, ചില നാടകങ്ങൾ സംഘങ്ങൾ വലുതാണ്, അത് സീനിയർ ആയിട്ട് ടീമുകളാണ്. നമ്മുടെ ലക്ഷ്യം ഇതിനെയൊക്കെ എങ്ങനെ കൊണ്ടുവന്നെന്ന് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ചുമതലയാണ് ഇവരുമായിട്ട് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, എങ്ങനെ കൊണ്ടുവരണം. ഇതിന് സാധ്യമല്ലാതായി തീരുമ്പോൾ പിന്നെ നമ്മുടെ കൈ ആകെ കൂടി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പല എംബസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടകത്തെ അവരോട് സ്പോൺസർ ചെയ്യാൻ ആവശ്യപ്പെടുക. പലപ്പോഴും ഈ എംബസികളെല്ലാം പറയും ഞങ്ങളുടെ കയ്യിൽ നാടകമുണ്ട്, രണ്ടുപേരുള്ള നാടകം, മൂന്ന് പേരുള്ള നാടകം, അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് പറയുന്ന നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫെസ്റ്റിവലിലേക്ക് ചില നാടകങ്ങൾ തല്ലിക്കയറ്റാനായിട്ട് ഈ എംബസികൾ ശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നാടകത്തെ ഒരു പോളണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കഠിനമായ പ്രയത്നം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് ഇതിൻ്റെ വളരെ സങ്കീർണവും എന്നാൽ വളരെ വളരെ എന്താ പറയുക വളരെ ബ്യൂറോക്രാറ്റിക്കുമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങൾ കൊണ്ടാണ് നടക്കാതായി. ഇതിന് ആത്യന്തികമായിട്ടുള്ള ഒരു 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 എന്താ പറയുക അതിനൊരു ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചുമതല ഈ ക്യൂറേറ്റ് ചെയ്യുന്ന ടീമിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ കൈയടത്താനായി അഡ്മിനിസ്ട്രേഷനോ സംഗീത നാടകത്തിനോ സംസ്കാരവും പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. ഏത് ലോകത്തുള്ള എല്ലാ ഫെസ്റ്റിവലും കൊടുക്കുന്നത് അതിന് പ്രാപ്തിയുള്ള അതിനെ കുറിച്ച് അറിയുന്ന കലാകാരന്മാരുടെ സംഘത്തിന് വിട്ടു കൊടുക്കാറുണ്ട്. അതിന് പേര് മുട്ടി മുഷ്കു കാണിച്ചിരിക്കേണ്ട കാര്യവും ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം, നിങ്ങൾ ക്യൂറേറ്റ് ചെയ്ത് പോയാൽ മതി എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ആവശ്യമില്ല. കാരണം അങ്ങനെയൊന്നുമല്ല കലാരോഗം നിലനിൽക്കുക. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ, ഈ കേരളത്തിലെ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ, നമ്മൾ ഈ പറയുന്ന ഫെസ്റ്റിവലിന് ഒരു അതിന് സുഗമമായ നടത്തിപ്പിന് പലപ്പോഴും നമ്മൾ കൂടെ നിൽക്കാറുണ്ടോ, നമ്മൾ അതിനെതിരായി നിൽക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഫെസ്റ്റിവലൊക്കെ ഫ്രീ ആയി നടക്കട്ടെ. നാടകം കാണാൻ പൈസ വാങ്ങേണ്ടതില്ല എന്ന് പറയുന്ന വളരെ എന്താ പറയുക വളരെ ശക്തമായ വാദം ഉണ്ടായിട്ടുണ്ടാകുന്നു. കല ചെയ്യുന്നവൻ അത് ഫ്രീ ആയി ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ എന്ത് ന്യായമാണ്? ലോകത്ത് ഏത് കലാരൂപമാണ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? സിനിമ ഫ്രീ ആയിട്ടാണോ ചെയ്യുന്നത്? പുസ്തകങ്ങൾ നോവൽ എഴുത്ത് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണോ? ഈ ചിത്രകലയും ചിത്രകലാകാരന്മാരും ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റുകളും മ്യൂസീഷ്യൻസും ഒക്കെ വർക്ക് ചെയ്യുന്നത് പണിയെടുക്കുന്നത് ഫ്രീ ആയിട്ടാണോ? നാടകക്കാർ ചെയ്യുന്ന പണി എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ആളുകളെ കാണിക്കണം എന്ന് പറയുന്ന ലോജിക്ക് എന്താണ്? നാടകക്കാർ തന്നെ പറഞ്ഞാലോ, നാടകക്കാരുടെ പണി നാടകം ചെയ്യുക എന്നുള്ള പണിയാണെങ്കിൽ നാടകം ചെയ്തുകൊണ്ട് വേണ്ടേ നമ്മൾ ജീവിക്കാൻ? അതിൽ നമ്മൾ നാടകം ചെയ്യുന്ന നമ്മുടെ പണി, നമ്മുടെ എഫർട്ട് നമ്മൾ ആളുകളെ കാണിക്കുമ്പോൾ ആ നാടകം കാണാൻ വരുന്നവർ അവരുടെ മറ്റു പല തുറകളിൽ നിന്നും വരുന്നവരല്ലേ? അവർ ജോലിയുള്ളവർ, ബാങ്ക് ഓഫീസർമാരായിരിക്കാം, അധ്യാപകരായിരിക്കാം, തൊഴിലാളികളായിരിക്കാം, ഓട്ടോ ഓടിക്കുന്നവരായിരിക്കാം, ടാക്സി ഡ്രൈവേഴ്സ് ആയിരിക്കാം, അവരൊക്കെ അവരുടെ പണിക്ക് അവർ ചെയ്യുന്ന തൊഴിലിന് ശമ്പളം വാങ്ങുന്നവരല്ലേ? എന്തുകൊണ്ട് നാടകം ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഇത് പറ്റില്ല എന്ന് പറയുന്നു? അത് നാടകക്കാർ തന്നെ. നമ്മൾ നമ്മളെ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതല്ല. ഒരു സമൂഹത്തിൽ കല ചെയ്യുന്നവർക്ക് തലയിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കലയിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാ കാലത്തും അക്കാദമികളിലും സാംസ്കാരിക വകുപ്പിലും പ്രൈവറ്റായിട്ട് സ്വകാര്യ കമ്പനികളിലും കോർപ്പറേറ്റുകളുടെ അടുത്തും പോയിട്ട് പണത്തെ കുറിച്ച് ഇറക്കാൻ പറ്റില്ലെന്ന്. വി കനോട്ട് ബെഗ് ഫോർ ദ മണി ടു മേക്ക് എ ആർട്ട്. നമ്മൾ വി ഷുഡ് നോട്ട് ബെഗ് ഫോർ മണി, വി ഷുഡ് മേക്ക് അവർ ഓൺ മണി ഫ്രം അവർ ഓൺ വർക്ക്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കലയ്ക്ക്
അത് വാല്യൂയോടുകൂടി നല്ല മൂല്യത്തോടുകൂടി കാഴ്ചക്കാർ അത് കാണാൻ എത്തുന്നു. നാടകക്കാരന് സമൂഹത്തിലും അയാളുടെ കുടുംബത്തിലും അയാളുടെ സമൂഹത്തിലും ഒക്കെ ഒരു നിലനിൽപ്പുണ്ടാകും, ഒരു അഡ്രസ് ഉണ്ടാകും. അയാളുടെ കലയിലൂടെ അയാൾക്ക് നിലനിൽക്കാൻ കഴിയുമ്പോൾ, അല്ലാതെ ഓരോ പ്രാവശ്യം നമ്മൾ കല ചെയ്ത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇനി എന്ത്, നാളെ എന്ത് എന്ന് പറയുന്ന വളരെയായിട്ട് ശൂന്യതയിലൂടെയല്ലേ ഓരോ സമയത്തും നമ്മൾ നാടകം ചെയ്ത് അവസാനിപ്പിക്കുന്നത്. തിയേറ്റർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വളരെ വിപുലമായ നാടകക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ ഫെസ്റ്റിവലിൽ വേണ്ടേ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന നാടക കാഴ്ചക്കാർ നാടകത്തെ കാണേണ്ടത് എന്ന് പറയേണ്ടുന്ന ഒരു ഒരു വിഷയത്തെ മുമ്പോട്ട് വെക്കേണ്ടത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ അവരുടെ അവരിൽ നിന്ന് പണം വേകേണ്ട കാര്യമില്ല, അതൊക്കെ ഫ്രീ ആയിട്ട് ആൾ കണ്ടുപോകട്ടെ എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് നാടകം കാണാൻ വരുന്ന ആൾ പണം കൊടുത്ത് നാടകം കാണാൻ തീരുമാനിക്കുക? പണം അത്ര മോശപ്പെട്ട കാര്യമല്ല. Unfortunately, necessity to survive in this world. We cannot survive without money. We are not living in an ideal world where you can go walk into a medical shop and get your medicine and show your artistic card. അങ്ങനെ സംവിധാനം ഉണ്ടാകരുതെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യായിരുന്നു. അതായത് നിങ്ങൾക്ക് തുണിക്കടയിൽ പോവാം, നിങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ കാർഡ് കാണിച്ചാൽ മതി, ആവശ്യമുള്ള തുണി സാധനങ്ങൾ എടുക്കാം. അല്ല മെഡിക്കൽ ഷോപ്പ് പോവാം, ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. ഗ്രോസറി ഷോപ്പിൽ പോകാതെ നിങ്ങൾ ആർട്ടിസ്റ്റിന്റെ കാർഡ് കാണിക്കാം, അങ്ങനെ മേടിക്കാം. ട്രെയിനിൽ പോകാതെ കാണിക്കാം. അങ്ങനെയല്ലല്ലോ നമ്മുടെ സമൂഹം. ഇവിടെയൊക്കെ നമുക്ക് പൈസ കൊടുക്കണ്ടേ? ഭക്ഷണം കഴിക്കാൻ പോയാൽ എല്ലാവർക്കും പൈസ കൊടുക്കണ്ടേ? നാടകക്കാരായിട്ട് ആൾ പറയും എന്റെ പൈസ നീ കൂടി കൊടുത്തോ പറയും. അങ്ങനെ പറയേണ്ടി വരുന്നത് നമ്മൾ ഈ പറയുന്ന യുദ്ധം ചെയ്തുകൊണ്ടാണ്. അത് നാടകം ചെയ്യാൻ നമുക്കൊന്നും പണം വേണ്ട, നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നാടകക്കാർക്കിടയിൽ തന്നെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. എന്ത് തരം നാടകങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? പണത്തെ കുറിച്ച് പറഞ്ഞു കൊണ്ടത് നമ്മൾ കച്ചവടക്കാരായി തീരുന്നു വിചാരിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ ലോബി ചെയ്തുകൊണ്ട് നമ്മുടെ നാടകങ്ങൾ കാണിക്കുക എന്നുള്ളത് മാത്രം പരമമായ ലക്ഷ്യമായി മാറുന്ന അവസ്ഥയിലുണ്ടാകും. അതും നാടക ഫെസ്റ്റിവൽ നല്ലതല്ല. ഒരു നാടക ഫെസ്റ്റിവൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എല്ലാ നാടക പ്രവർത്തകർക്കും അവരുടെ നാടകം കാണിക്കാൻ പറ്റിക്കോളുന്നില്ല. നമ്മൾ നാടക ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെ നാടകക്കാർ അവരുടെ നാടകം കാണിക്കാൻ പറ്റുന്നവർ അതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുന്നു. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിലിമിസ്റ്റ് നടക്കുമ്പോൾ അവരുടെ സിനിമ അവിടെ കാണിച്ചില്ലെങ്കിൽ അതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുന്നു, അവിടെ അവരെ വെല്ലുവിളിക്കുന്നു. അല്ലെങ്കിൽ കൊച്ചിൻ ബീനാലെ നടക്കുന്ന സമയത്ത് അവിടെ അതിൽ പങ്കാളിത്തം കിട്ടാത്ത ആർട്ടിസ്റ്റുകൾ അവിടെ പോയി കരിയോലൊഴിക്കുന്നു എന്നൊന്നും പറയുന്നത് ഒരു കലാകാരന്റെ പറ്റിയ ഏർപ്പാട്. മറിച്ച് അതിന്റെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി കലാകാരന്മാർ അതിൽ നോക്കി കാണേണ്ടത്. വളരെ ശുഷ്കമായിട്ടുള്ള ഒരു 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 കാഴ്ചക്കോളിലൂടെ ഇത്തരം കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കലയും നമ്മുടെ ഒരു പറയുന്ന സെൽഫ് ഇന്റലിജൻസും ഒക്കെ ആയി നമ്മൾ നശിച്ചില്ലാതായി പോകും. കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ച, ഒരു ചിന്താബോധം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ നാടകക്കാരുടെ തുടർച്ചയായിട്ടുള്ള നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എങ്ങനെയാണ് ഈ ഫെസ്റ്റ് ആരാണ് ഈ ഫെസ്റ്റിവൽ നടത്തേണ്ടത്, ആര് നടത്തണം എന്ന് പറയുന്നത്, ആർക്ക് നടത്താവുന്നതാണ് ഫെസ്റ്റിവൽ, അങ്ങനെ പ്രത്യേകമായിട്ട് ഇന്ന ആളുകൾ നടത്തണമെന്ന് ഫെസ്റ്റിവൽ ആർക്ക് നടത്താം. പലപ്പോഴും ഫെസ്റ്റിവൽ നടത്തുന്നതിന് സമീപിക്കുന്നത് നാടകവുമായി ബന്ധപ്പെട്ട് പണിയെടുത്ത് പരിചയമുള്ള ഫെസ്റ്റിവലുമായി നടത്തി പരിചയമുള്ള കുറച്ചുകൂടി മേബി ദേശീയവും അല്ലെങ്കിൽ അന്തർദേശീയവുമായ നാടകവുമായി പരിചയമുള്ള ആളുകളോട് ഈ ഫെസ്റ്റിവൽ നടത്താൻ ആവശ്യപ്പെടുന്നു. പലപ്പോഴും അതിന് കാരണം അത്തരം ആളുകൾക്ക് ഈ ഫെസ്റ്റിവൽ നടത്താൻ ആവശ്യമായ എന്താ പറയുക, അതിൻ്റെ ടൂൾസ് അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിന് ഉറപ്പായിരിക്കും. പലപ്പോഴും അത് സക്സസ്ഫുൾ ആയിക്കൊള്ളൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് ആ തീരുമാനം പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ് ലോകത്ത് എല്ലായിടത്തും തീരുമാനങ്ങൾ നടക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്പേസിനകത്ത് ഒരു തീരുമാനം ഡെമോക്രാറ്റിക്കായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഡിസ്റിഗാർഡ് ചെയ്തത് ഒരു നല്ല സ്വഭാവമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിൽ കലാകാരന്മാർക്ക് ഡിസ്റിഗാർഡ് ചെയ്യുന്ന ശീലം, അതായത് കാര്യത്തിൽ തള്ളിക്കളി. അതായത് ഞാൻ ഒന്നില്ലെങ്കിൽ എൻ്റെ വഴി അല്ലെങ്കിൽ ഹൈവേ എന്ന് പറയുന്നത്, ഇറ്റ്സ് ഓൺ മൈ വേ ഓർ ഹൈവേ എന്ന് പറയുന്ന രീതി, ഇറ്റ് ഇസ് നോട്ട് റിയലി ഗുഡ് ഫോർ യുവർ ആർട്ട്.
I think we should be a bit more willing to collaborate and be more patient with it. എന്തുതരം ഫെസ്റ്റിവലുകളാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മൾ എന്തുതരം ഫെസ്റ്റിവലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷക്കാലം നമ്മൾ നാടകത്തിൻ്റെ അരങ്ങിൽ നിന്ന് മാറി നിന്നിട്ട് ഏതാണ്ട് ഒന്നര വർഷക്കാലമായിരിക്കും നമ്മൾ പരസ്പരം നേരിട്ട് കണ്ട് ഷെയ്ഖ് ഖാൻ ചെയ്തത് പോലും ഒന്നര വർഷം കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ അരങ്ങിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കൂടിയിരിക്കുമ്പോൾ എന്ത് തരം നാടകങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്ത് തരം നാടകങ്ങൾ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ അർഹിക്കുന്ന ഒരു സപ്പോർട്ട് നമുക്ക് സാംസ്കാരിക വകുപ്പിൽ നിന്നോ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ നമുക്ക്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ആശങ്കകൾക്കൊക്കെ മറുപടിയായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പും ഇതിൽ ഇടപെടുകയും ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്ന അന്തർദേശീയ ഫെസ്റ്റിവലിൻ്റെയും അല്ലെങ്കിൽ പി ആർ ഡി ഫെസ്റ്റിവൽ നിന്നുപോയ പി ആർ ഡി ഫെസ്റ്റിവലിൻ്റെയും ഒക്കെ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആവശ്യമായ സാമ്പത്തികപരവും സാങ്കേതികപരവും അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിന് കൂടെ നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ആയുസ് അധികാരം ഉണ്ടാവില്ല എന്നുള്ളത് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട കൾച്ചറൽ ഇവൻ്റ് ആണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലാപ്രവർത്തകരും കേരളത്തിലെ കലാപ്രവർത്തകരും നാടകപ്രവർത്തകരും സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റും സംഗീത നാടക അക്കാദമിയും എല്ലാം ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഈ സാംസ്കാരിക പരിപാടികൾ ഇല്ലാതാക്കി കളയരുത് എന്നാണ് പറയാനുള്ളത് എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട്. ഞാൻ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ചില കാര്യങ്ങൾ ബ്രിങ് ബാക്ക് ടു കൺക്ലൂഡ് ദിസ് ടോക്ക്. നാടകങ്ങളുടെ പ്രാധാന്യങ്ങളെക്കുറിച്ച്, നാടക ഫെസ്റ്റിവലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞുള്ളത്. അതിനുശേഷം ഈ നാടക ഫെസ്റ്റിവലിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. ആരൊക്കെയാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? നാടക കാഴ്ചക്കാർ, നാടകക്കാർ, നാടകം സംഘടിപ്പിക്കുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ പ്രവർത്തകരുടെ നാടക പ്രവർത്തക സാങ്കേതിക പ്രവർത്തകർ, അതുപോലെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, ഇവരൊക്കെ ഇടപെടുന്ന ഒരു കൂട്ടമാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ മെഷീനറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ സംസാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്, ഫോക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി, അതിൻ്റെ പോസിറ്റീവിനെ കുറിച്ചും ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഡോക്ടർ രാജാവാരി കൂടെ ഉണ്ട്. ഇത് സമയം ഏതാണ്ട് 8 മണി ആയി. എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയമാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംസാരം കേട്ട എല്ലാവർക്കും നന്ദി. ഞാൻ അധികം പറഞ്ഞതുപോലെ ഞാനൊരു ഇതൊരു അക്കാഡമിക്കായിട്ടുള്ളൊരു ഒരു പേപ്പറായിട്ട് നല്ല പ്രസൻറ്റ് ചെയ്തു. എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ചില ഒബ്സർവേഷനുകളും ചില സാഹചര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഐ എം സോ താങ്ക്ഫുൾ ടു ഡോക്ടർ രാജാവാര് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ഇവൻറ്റ്. You know, we often won't get the opportunity to talk and converse, although we live all together in the same locality, but sometimes hardly happens. So this is maybe COVID is an occasion for us to actually have a conversation, very possible. Once again, very happy and thankful to Raja and the Center for Performing Arts Academy. Thank you for, most of you, for listening to my talk.